ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹന ജലീൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ആനിവേഴ്സറി കേക്കായിട്ടാണ് കേട്ടോ. അതും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കിറ്റ്കാറ്റ് കേക്കായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇനി കടയിൽ നിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ചോക്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിത് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഗനാഷ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ക്രീം ഓൾറെഡി മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഫൈനായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ പഞ്ചസാര വാനില എസൻസ് ഒക്കെ ഒന്ന് ഈ വിപ്പിംഗ് ക്രീമിൽ ഒന്ന് ഇങ്ങോട്ട് പിടിച്ച് കിട്ടണം അതുവരെ മതി. നമ്മൾ ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി നമുക്ക് നല്ല തിക്കായിട്ടുള്ള ക്രീം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയെങ്കിലുള്ളൂ കേട്ടോ നമുക്ക് കേക്കിൽ ഐസിങ്ങൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് നല്ല ഒരു കളറും ഒരു ടേസ്റ്റും ഒക്കെ നല്ലൊരു ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല സ്റ്റിഫാകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴേ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മളെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ഇതിനായിട്ട് ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ നടുക് വശം നമ്മളൊരു മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അവിടെ നമുക്ക് ജെംസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ജെംസ് ഇങ്ങനെ പിന്നെ താഴത്തേക്ക് വീഴുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ആ പീസ് ഒന്ന് കനം കുറച്ചതിന് ശേഷം നമ്മളവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം കേക്ക് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അവിടെ ഫിക്സായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ നടുക് വശത്തെ ലെയറും നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ക്രീം ഐസിങ് നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഐസിങ് ബാഗിൽ ക്രീമാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പെറ്റൽ റോസ് വരക്കുന്ന നോസിൽ വെച്ചിട്ട് ക്രീം ഒന്ന് കേക്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ നടുക് വശത്തായിട്ട് നമ്മൾ ജെംസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചധികം ജെംസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക, അപ്പോഴേ നമുക്ക് ആ കഴിക്കുന്ന ടൈമിൽ കടിക്കാനായിട്ട് കിട്ടുള്ളൂ.
ഇപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ആദ്യം മാറ്റി വെച്ച ഒരു കനം കുറച്ചെടുത്തിട്ടുള്ള ഒരു പീസും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കി കൊടുത്തതിന് ശേഷം മുഴുവനായിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല തിക്കിൽ തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് നല്ല ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് നല്ല ഫിനിഷിങ് ആക്കി എടുക്കണം. നിങ്ങൾ ഈ ടൈമിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഐസിങ് നൈഫ് അതിൽ മെല്ലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റിലായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സൈഡ് ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ഐസിങ് നൈഫാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടൈമിൽ സ്ക്രാപ്പർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലാത്ത ഭാഗത്തൊക്കെ കുറച്ചുകൂടെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ വശം നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കാനുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പിന്നെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ അരക്കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും എടുത്തിട്ട് അത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സൈഡ്സിലും മുകളിലൊക്കെ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ നമുക്ക് ആ കിറ്റ്കാറ്റ് അതിൽ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് കഴിയുള്ളൂ. ഇനി നമ്മൾ ഓരോ കിറ്റ്കാറ്റായിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ വെച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ചോക്ലേറ്റ് ഗനാഷ സെറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ അതിൽ പ്രസ്സായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമ്മളിങ്ങനെ മുഴുവനായിട്ടും വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് സൈഡ്സിലൊക്കെ ഓരോ പിന്നെ പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർ നോസിൽ വെച്ചിട്ടും ഓരോ മൊട്ട് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയൊരു ഡിസൈന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഒരു റിബണും കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു 3 റോസ് ഫ്ലവറും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് വർക്കും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. 3 ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഡിസൈൻസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതെൻ്റെ ബ്രദറിൻ്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ജെംസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായിട്ട് വരാം.